കർത്താവിന്റെ മുന്തിരിവള്ളിയെപ്പറ്റി ഒരു വിലാപഗാനം പാടിയ പാഠഭാഗമാണ് ഏശയ്യ 5. ജനത്തിന്റെ അനീതി, അജ്ഞതയിൽ അഭിരമിക്കുന്ന അവരുടെ മനോഭാവം, നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കാനുള്ള ഔത്സുക്യം, ദൈവിക കർമ്മത്തോടുള്ള മാത്സര്യം, ഇതെല്ലാം അവിടെ നിരത്തിവെച്ചിരിക്കുന്നുണ്ട്. അതിനാൽ ജനത്തിന്റെ ഈ അതിക്രമങ്ങൾക്ക് നേരെ യുദ്ധക്കൊടി ഉയർത്തുന്ന രാജ്യങ്ങൾ ചുഴലിക്കാറ്റ് പോലെയും നടക്കുന്ന സിംഹഗർജനം പോലെയും തീപാറുന്ന കുതിരക്കുളമ്പടി പോലെയും ഉന്മത്തമായ കടലല പോലെയും പാഞ്ഞുവരുമെന്ന് പറയുകയാണ് പ്രവാചകൻ. അവർ വില കൊടുത്തു വാങ്ങിയ അക്രമം, അതിക്രമം, ക്രമരാഹിത്യങ്ങൾ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്രായേലിന്റെയും യൂദായുടെയും ദേശചരിതത്തിൽ ഈ പ്രവചനങ്ങൾ നിറവേറുന്നത് നാം ശ്രദ്ധിച്ച് ധ്യാനിച്ചതുമാണ്. ഇന്ന് ഏശയ്യ 6 തുടങ്ങുകയാണ്. ഇമ്മാനുവൽ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന പ്രവചന ഭാഗത്തിന്റെ ആരംഭം. ഏശയ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ കാതലായ ഒരു ചിന്താസരണി എന്തെന്നാൽ, ജനം നന്മയുടെ നേരെ കണ്ണടക്കുകയാണ്, തിന്മയെ പുൽകുകയാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും അവരുടെ ഹൃദയ കാഠിന്യം ഏറിയേറി വരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിന്മയുടെ തടവറകളിൽ അവർ സ്വയം അടച്ചു വയ്ക്കുകയാണ്. തിന്മയുടെ അനിവാര്യമായ പ്രതിഫലം ഏറ്റുവാങ്ങുമ്പോൾ അവർക്ക് തിരിച്ചറിവും തിരിച്ചുവരവും ഉണ്ടാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രവാചകന്റെയും വാക്കുകൾ അവർക്ക് അരോചകവുമായിരിക്കും. പ്രവാചകന്മാരെ അവർ നിശബ്ദരാക്കാനും ശ്രമിക്കും. ഈ ഒരു വിഷമവൃത്തത്തിലാണ് ഏശയ്യയുടെ പ്രവാചക വിളി നാം ധ്യാനിക്കാൻ പോകുന്നത്. ഉസ്സിയ രാജാവ് മരിച്ച വർഷം തങ്ങളുടെ ദുർഭരണം മൂലം ദൈവത്തിന്റെ മുൻപിൽ പ്രസക്തി നഷ്ടപ്പെട്ട രാജാക്കന്മാരുടെ അടയാളമാണ് ഉസ്സിയ. കഠിനമായ സാമൂഹിക അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ ആമോസ് പ്രവാചകനും ഉസ്സിയയുടെ ഭരണകാലത്തായിരുന്നു. ദേശം സമാധാനവും അഭൂതപൂർവമായ സമ്പദ് സമൃദ്ധിയും അനുഭവിച്ച കാലം. എന്നിട്ടും ദരിദ്രരുടെയും അധസ്ഥിതരുടെയും എണ്ണം ക്രമാതീതമായി ഉയർന്നുയർന്നു വന്നു. അത് സാമ്പത്തിക അസമത്വത്തിന്റെയും സാമൂഹിക ക്രമരാഹിത്യത്തിന്റെയും പ്രകടമായ ലക്ഷണമാണല്ലോ. ഇന്ന് 93 സങ്കീർത്തനം ജീർണതയുടെയും വിഘടനത്തിന്റെയും ക്രമരാഹിത്യത്തിന്റെയും ശക്തികൾക്ക് മേൽ തന്റെ സിംഹാസനത്തെയും ഈ ലോകത്തെയും ഉറപ്പിച്ചു നിർത്തുന്ന കർത്താവിന്റെ പുകളാണതിൽ. കർത്താവ് രാജാവായി വാഴുന്നു, യാഹ്വേ മാലാഖ് എന്നാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് പോലും. ഈ കർത്താവായ രാജാവിന്റെ മഹിമപ്രതാപങ്ങളാണ് ഏശയ്യ എന്ന ദർശനത്തിൽ കാണുന്നത്. എന്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ കർത്താവായ രാജനെ കണ്ടു, യാഹ്വേ മെലക് എന്നാണ് അവന്റെ അതിശയ വചനം പോലും. സങ്കീർത്തകൻ പറഞ്ഞല്ലോ കർത്താവ് പ്രതാപം അണിഞ്ഞിരിക്കുന്നുവെന്ന്. മഹിമയുടെ ഈ അങ്കി ഏശയ്യ കാണുകയാണ്. പരിശുദ്ധിയുടെ സന്നാഹങ്ങളെ വിളംബരം ചെയ്തുകൊണ്ട് സെറാഫ് മാലാഖമാർ അവന്റെ ചുറ്റും. സെറാഫ് എന്നാൽ അഗ്നിമയൻ എന്നാണ് അർത്ഥം. അവർ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധൻ, 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 അവിടുത്തെ മഹത്വത്താൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഒരു രാജാവിന്റെ മഹത്വം എന്നാൽ അവന്റെ ശക്തിയും പ്രതാപവുമാണ്. ഏശയ്യ 8:7 തന്റെ ജനത്തെ ഞെരുക്കാനിരുന്ന അസിറിയ രാജാവിന്റെ സർവ്വപ്രതാപത്തെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട്. അസിറിയൻ സങ്കല്പത്തിൽ രാജാവിന്റെ മഹിമപ്രതാപമെന്നാൽ അവന്റെ ഉപാസനാമൂർത്തിയായ അഷൂർ ദേവന്റെ അധികാരഭാവത്തിന്റെയും മേധാശക്തിയുടെയും അടയാളമാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥ രാജനായ കർത്താവിന്റെ മഹിമപ്രതാപമെന്നാൽ അവന്റെ പരിശുദ്ധിയിലാണ് പ്രകടമാകുന്നത്. ലൗകികാധികാരങ്ങളുടെ വമ്പു പറച്ചിലല്ല. പരിശുദ്ധൻ കാദോഷ് എന്നാൽ മനുഷ്യന്റെ അപജയങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും പരമമായ അകലം പാലിക്കുന്നവൻ എന്നർത്ഥം. ടോട്ടൽ സെപ്പറേഷൻ ഫ്രം പെർവേഴ്സിറ്റി. മനുഷ്യന്റെ ദുർവിചാരങ്ങളും വ്യർത്ഥമായ കണക്കുകൂട്ടലുകളുമല്ല തനിക്കുള്ളതെന്ന് നാഥൻ ഹോസിയായിലൂടെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ മഹിമ സർവത്ര നിറഞ്ഞിരിക്കുന്നു. ദൈവിക ശക്തിയുടെ പൂർണ്ണത, പര്യാപ്തത എന്നിവ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പെർഫെക്ഷൻ ആൻഡ് സഫിഷ്യൻസി. ദൈവിക മഹത്വം പാപാവസ്ഥയുടെ നേർ വിപരീതമാണ്. ഈ മഹത്വത്തിൽ പങ്കുചേരുക എന്നതാണ് നമ്മുടെ വിളി. അധരങ്ങളുടെ അശുദ്ധി എന്നൊരു സങ്കേതം ഉപയോഗിച്ചാണ് ഏശയ്യ തന്റെ പാപാവസ്ഥകൾ ഏറ്റുപറയുന്നത്. ഇന്നലെ അധരങ്ങളിൽ വിരിയുന്ന സ്നേഹയാഗങ്ങളെ നാം ധ്യാനിച്ചതുമാണല്ലോ. കറപുരണ്ട ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ വിച്ഛേദിക്കപ്പെട്ടവനായി നശിച്ചു, ദാമാഹ് എന്നാണ് ഏശയ്യ ഭയപ്പെട്ടത്. ഉടമ്പടി ബന്ധത്തിന്റെ വിച്ഛേദനമാണ്, അറ്റുപോകുന്നതിനെയാണ് പാപമെന്ന് വിളിക്കുന്നത്, സ്നേഹത്തിന്റെ വിഘാതം എന്ന് നാം പറയുമല്ലോ. ഏശയ്യ 5 ഇസ്രായേലിന്റെ അനീതികളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചില വേദവ്യാഖ്യാതാക്കൾ പറയും, സ്നേഹത്തെ ശരിയായി പ്രസരിപ്പിക്കുകയും വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് നീതി എന്ന് വിളിക്കുന്നതെന്ന്. അശുദ്ധമായ അധരങ്ങൾ കുറിക്കുന്ന പാപത്തിന്റെ പെരുമ്പറമുഴക്കത്തെയും സ്നേഹരാഹിത്യത്തിന്റെ ചേങ്ങിലത്താളത്തെയും തകർക്കാൻ ദൈവം അഗ്നിശുദ്ധി തുടങ്ങുകയാണ്. അതും ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കണം കൊണ്ട്. സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഈ അഗ്നിശുദ്ധി അനിവാര്യമാണല്ലോ. ബലിപീഠത്തിന് അഗ്നിയാണത്. സ്നേഹത്തിന്റെ യാഗവേദിയിൽ ജീവിതബലി അർപ്പിക്കുന്ന പുരോഹിതരാണല്ലോ നാം ഏവരും. തിരുസഭയുടെ പൗരോഹിത്യ ഭാവം പ്രീസ്ലി എക്ലേസിയോളജി പഠിപ്പിക്കുന്ന പത്രോസിന്റെ 1 ലേഖനം
ഇന്ന് നമ്മോട് പറയും, ക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ അനുഗ്രഹീതർ, കാരണം ദൈവാത്മാവ് നിങ്ങളിലുണ്ട്. നമ്മുടെ ഇഹലോക ജീവിതത്തിലെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ ആത്മബലിയുമായി താതാത്മ്യപ്പെടുത്തി രക്ഷാകര അനുഭവങ്ങളായി വിവരിക്കുന്ന ഒരു ലേഖനമാണ് അതെന്ന് ഓർക്കണമേ. യെശയ്യ കർത്താവിൻ്റെ ആ സ്വരം കേട്ടു, ആരെ ഞാൻ അയക്കും, ആരെനിക്കായി പോകും? വിളവധികവും വേലക്കാർ ചുരുക്കവും പിന്നെ വിളഭൂമികളിലേക്ക് അയക്കപ്പെടുന്ന ശിഷ്യഗണവും അജപാലകരും, ഇതെല്ലാം നാം സുവിശേഷത്തിൽ കണ്ടുവരികയാണല്ലോ ഈ ദിവസങ്ങളിൽ. യെശയ്യയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഇതാ ഞാൻ കർത്താവെ എന്നെ അയച്ചാലും. സങ്കീർത്തനം 40 ഈ ഒരു സമ്മത പ്രകടനം നാം കാണുന്നുണ്ട്. ഹെബ്രായർ 10:5 ഈ സങ്കീർത്തനത്തെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവുമായി ചേർത്ത് വായിച്ചുകൊണ്ട് പറയും, അങ്ങെനിക്കൊരു ശരീരം തന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ പൗരോഹിത്യം, പ്രീസ്ലി ക്രിസ്റ്റോളജി ധ്യാനിക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ഹെബ്രായർക്കെഴുതി ലേഖനം. അതിനാൽ ഹെബ്രായരും 1 Petrus മുഖത്തോട് മുഖം വെച്ച കണ്ണാടികളാണ്. തിരുസഭയും ക്രിസ്തുവും ചേർന്ന് ലയിക്കുന്ന സ്നേഹയാഗങ്ങളുടെ പുരോഹിത ഭാവം. പൂർണ്ണ ക്രിസ്തു, ക്രിസ്തു സ്തോത്തൂസ് എന്നാൽ ക്രിസ്തുവും സഭയും ചേർന്നതാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. തന്റെ ശിഷ്യന്മാരെയും തന്നെയും ഒരു ഭവനമായി ഒയ്ക്കിയാക്കോസ് ഈശോ എന്ന് വിവരിക്കുന്നതും ഈ അർത്ഥത്തിൽ തന്നെ. ദൈവത്തിന്റെ വീട്ടുകാർ ദാസ്യത്വമല്ല, ഗുരുശിഷ്യ ബന്ധം മാത്രമല്ല, വെറുമൊരു സൗഹൃദവുമല്ല, ചോരയും നീരുമായ വീട്ടുകാർ തന്നെ. അവർക്ക് എല്ലാ രഹസ്യങ്ങളും അവൻ പകർന്നു കൊടുക്കും. വീടിന്റെ അകത്തളങ്ങളിൽ പറഞ്ഞ സ്നേഹവജസ്സുകൾ അങ്ങനെ ലോകം മുഴുവനും നാം പകർന്നു കൊടുക്കും. പുരമുകളിൽ നിന്ന് തന്നെ വിളിച്ചു പറയുകയും ചെയ്യും. ശരീരത്തെ അപായപ്പെടുത്താൻ നോക്കുന്നവനെ ഭയക്കേണ്ട, കാരണം അത് ആത്മീയ ബലികളുടെ യാഗപീഠമാണെന്ന് നാം കണ്ടല്ലോ. ബലിക്കല്ലിനേക്കാളും വലുതാണല്ലോ അതിനെ പവിത്രമാക്കുന്ന ദൈവം. ആ യാഗപീഠങ്ങളെ അവൻ പുനഃസ്ഥാപിച്ചുകൊള്ളും, ശരീരങ്ങളെ വീണ്ടും ഉയർപ്പിക്കുകയും ചെയ്യും. ദാനിയേൽ 12:2, മലാക്കി 4:1-2 ബലികൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുക, വിറകില്ലാതെ വരില്ല, ബലിവസ്തു തീർന്നു പോവുകയുമില്ല. മോറിയായിൽ അബ്രാഹാം കണ്ടതുപോലെ യാഹ്വേ ഈറെ, ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവം പ്രദാനം ചെയ്യും. ഗോഡ് പ്രൊവൈഡ്സ്. ഈ ദൈവാശ്രയ ബോധം, പ്രൊവിഡൻസ് ആണ് ക്രിസ്തുനാഥൻ തുടർന്ന് പഠിപ്പിക്കുന്നത്. കുരുവികളെ പോലും നോട്ടം തെറ്റാതെ പാലിക്കുന്ന സ്നേഹപിതാവിനെ അറിയാം നമ്മെ അതിലധികമായി പാലിക്കാൻ. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മുഴുവൻ യെശയ്യായുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ നാം കണ്ടെത്തുന്നുണ്ട്. 1 Petrus ദൈവശാസ്ത്രവുമായി ഗാഢബന്ധമുള്ളതാണ് യെശയ്യായുടെ കർത്തൃദാസന്റെ ദൈവശാസ്ത്രവുമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. യെശയ്യായുടെ 6 ദൈവമഹത്വം, കബോധനെക്കുറിച്ച് പരാമർശം നാം കേട്ടല്ലോ. പുറപ്പാട് 29:45-46 വാക്യങ്ങൾ പറയുന്ന ഒരു വിശേഷപ്പെട്ട സത്യമുണ്ട്. ദൈവിക ഉടമ്പടിയുടെ ഇരട്ട സഹോദരിയാണ് ദൈവത്തിന്റെ അക്ഷയമായ സാന്നിധ്യത്തിന്റെ വാഗ്ദാനവും. കവനന്റ് ആൻഡ് പ്രസൻസ് ആർ ട്വിൻ കോൺസെപ്റ്റ്സ്. ദൈവസാന്നിധ്യം എന്നാൽ ദൈവമഹത്വത്തിന്റെ വെളിപ്പെടുത്തലാണ്. ഇന്ന് സങ്കീർത്തനം പറയും, ദൈവമഹത്വം ചിരകാലം ശക്തിയായി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഈ വാഗ്ദാനം പൂർണ്ണമായി നിറവേറിയത് ക്രിസ്തുനാഥനിലാണ്, കാരണം അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, പഴയ ഉടമ്പടിയെ നവീകരിച്ചു, കവനന്റ്. മാത്രമല്ല നമ്മോടുകൂടെ വസിക്കുന്ന ദൈവമായി അവൻ വെളിപ്പെടുത്തുകയും ചെയ്തു, പ്രസൻസ്. ഈ കാഴ്ചയുടെ മുന്നാസ്വാദനമാണ് ഇന്നത്തെ സങ്കീർത്തനം 93. യെശയ്യായുടെ 6 ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വരുന്ന ഇമ്മാനുവൽ ഗ്രന്ഥത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞത് ഇതിനോട് ചേർത്ത് ഓർക്കുമല്ലോ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ താനും പിതാവും തമ്മിലുള്ള ബന്ധവും അതിൽ നമ്മുടെ നിലപാടുകളും പറഞ്ഞു വയ്ക്കുമ്പോൾ ഈശോ ഈ ഉടമ്പടിയുടെയും സാന്നിധ്യത്തിന്റെയും പാഠങ്ങൾ തന്നെയാണ് ഊന്നിപ്പറയുന്നത്. ഇന്ന് താപസ പിതാവായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ കൂടിയാണ്. പ്രാർത്ഥനയും കർമ്മവും സമന്വയിപ്പിച്ചവൻ, യഥാർത്ഥ ദൈവാരാധന ലിറ്റർജിയുടെ സാരാംശം വെളിവാക്കിത്തന്ന ബെനഡിക്റ്റിൻ പാരമ്പര്യത്തിന്റെ സ്ഥാപക പിതാവ്. ബെനഡിക്റ്റിൻ സന്യാസികൾ തങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനകളെ വിളിക്കുന്നത് ഒപ്പൂസ് ദേയി എന്നാണ്, ദൈവിക പ്രവൃത്തി, വർക്ക്സ് ഓഫ് ഗോഡ്. ദൈവിക പ്രവൃത്തികളെ നിരാകരിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു താക്കീതായിരുന്നല്ലോ യെശയ്യ 5. കറതീർന്ന ദൈവസാന്നിധ്യ ബോധം, ഹോളി അറ്റൻഷൻ വളർത്തിയെടുക്കുന്ന ഒരു ആധ്യാത്മിക സരണിയാണ് ബെനഡിക്റ്റൈൻ ഒപ്പൂസ് ദേയി. ചെവി ചായ്ക്കാനും കേൾക്കാനും ഗ്രഹിക്കാനും മടിക്കുന്ന ഒരു ജനത്തോടാണല്ലോ യെശയ്യ പ്രവചിച്ചതും. വർത്തമാന കാലത്തിന്റെ നന്മകളെ ബോധപൂർവം സജീവമായി ഈ സന്യാസികൾ നോക്കിക്കാണുന്നു. ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെയെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച ക്രിസ്തുനാഥനാണ് കലർപ്പില്ലാത്ത ദൈവൈക്യം പ്രാപിക്കാനുള്ള ഇവരുടെ പ്രാർത്ഥനാ മാതൃക. അവിടെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുന്നതായി മാറുന്നു. സിമോണെ വെയിൽ പറഞ്ഞതുപോലെ, ശ്രദ്ധയൊന്നു മാത്രമാണ് അറ്റൻറ്റീവ്നെസ്, ആത്മാവിന് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഉപായം. യമധർമ്മൻ മരണത്തിൻ്റെയും ജീവന്റെയും രഹസ്യങ്ങൾ തേടിയ നചികേതസിനോട് പറഞ്ഞതുപോലെ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ജ്ഞാനം ശ്രദ്ധയിൽ നിന്ന് വരുന്നു. ചുണ്ടുകളെക്കുറിച്ചൊക്കെ നാം കുറെ പറഞ്ഞതുകൊണ്ട് നിയമാവർത്തനം 34:5 പറയുന്ന രസകരമായൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. മോശ ദൈവത്തിന്റെ ചുണ്ടിൽ മരിച്ചു എന്നാണത്.
ദൈവത്തിൻ്റെ ആജ്ഞയെ കുറിക്കാനാകും അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗം. എന്നാൽ റബ്ബികൾ പറയുന്ന വേറൊരു വ്യാഖ്യാനമാണ് എനിക്ക് കൂടുതലിഷ്ടം. മോശം മരിക്കുമ്പോൾ ദൈവം ഒരു ചുംബനത്താൽ അവനെ സ്വീകരിച്ചുവെന്ന് പുറപ്പാട് 33:11 പറഞ്ഞ സ്നേഹിതനെപ്പോലെ ദൈവം മുഖാമുഖം സംസാരിച്ച മോശ.